ഹലോ, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലമെന്ന് പറയുന്നത് കമലകം എന്ന് പറയുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റിലാണ്. അപ്പം കമലകം എന്ന് പറയുമ്പോൾ നമ്മളെ പൊടിയം എന്ന് പറയുന്ന ട്രൈബൽ സെറ്റിൽമെൻറ്റ് ഏകദേശം തൊട്ടടുത്ത് കിടക്കുന്ന ഒരു ട്രൈബൽ സെറ്റിൽമെൻറ്റാണ്. അപ്പം അവിടെ നിന്ന് നമുക്ക് ഒരു അര കിലോമീറ്ററോളം നമ്മൾ യാത്ര ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സ്ഥലമുണ്ട്. അതാണ് മയിലാടുംപാറ. മയിലാടുംപാറ എന്ന് പറയുമ്പോൾ പേപ്പാറ ഡാമിൻ്റെ റിസർവോയറും അതെല്ലാം കാണാൻ പറ്റുന്ന ഒരു അടിപൊളി ഒരു വ്യൂ പോയിൻ്റാണ്. ഇന്ന് നമ്മൾ അങ്ങോട്ടാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. എൻ്റെ കൂടെ ഇത് മണികണ്ഠനാണ്. പേര് പറഞ്ഞോട്. മണികണ്ഠൻ പേര് പറഞ്ഞോട്. രാഹുൽ. അപ്പോൾ രാഹുലും മണികണ്ഠൻ പിന്നെ നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ, അവർ കുറച്ച് മുന്നേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 5 പേരുണ്ട്, എന്നെ കൂടെ 5 പേരുണ്ട്. 5 പേരും കൂടെയാണ് ഇന്ന് നമ്മൾ മയിലാടുംപാറയിലേക്കുള്ള ഒരു ചെറിയൊരു യാത്രയുടെ ഒരു വീഡിയോയ്ക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ നമ്മുടെ രാഹുലിൻ്റെ ചാനലുണ്ട്, അത് നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിരിക്കുക. അത് എന്തായാലും നിങ്ങൾ കയറി നോക്കണം. എന്തായാലും അതും കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളങ്ങനെ മയിലാടുംപാറയിലേക്കുള്ള യാത്രയിലാണ്. മയിലാടുംപാറയിലേക്ക് പോകുന്ന ദണ്ട ഭാഗത്ത് അടിപൊളി പാറക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. നിങ്ങൾക്ക് അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അവിടെ കൂടെ ഒരു ചെറിയൊരു വഴിയാണ്. ഇത് പണ്ട് ജീപ്പ് പോയിക്കൊണ്ടിരുന്ന വഴിയാണ്. അല്ലേടാ മണി, എന്താ ഈ വഴി ജീപ്പ് പോകുമായിരുന്നാ? ആ, ഇത് ജീപ്പ് പോകുന്ന വഴിയാണ് കേട്ടോ നമ്മളിപ്പോൾ നടക്കുന്നത്. ഇപ്പോഴും കണ്ട ഇപ്പോഴും റോഡെല്ലാം മയിലാടുംപാറയിലോട്ട് പോകാനൊന്നും പറ്റില്ല. കണ്ട അത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് കിടക്കുകയാണ് മയിലാടുംപാറയിൽ. ആദ്യം മീൻ പിടിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ ഇങ്ങനെ ജീപ്പും കൊണ്ട് മയിലാടുംപാറയിലൊക്കെ പോകുമായിരുന്നു. ഇപ്പം അങ്ങനെ പോകാനൊന്നും പറ്റുന്നില്ല. നമ്മൾ മയിലാടുംപാറയിലേക്ക് പോകുന്ന വഴികളും അതുപോലെ മയിലാടുംപാറയുടെ നമ്മൾ പോകുന്ന വഴികളുടെ രണ്ട് ഭാഗവും എല്ലാം കാണാനായിട്ട് അടിപൊളിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സുകളെ നമ്മളെ കൂടെ ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഞാൻ മിക്ക സെറ്റിൽമെൻറ്റിൽ ചെല്ലുമ്പോഴേ നമുക്ക് വീഡിയോസ് എടുക്കാനും അതുപോലെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏതെങ്കിലും പയ്യന്മാരൊക്കെ നമുക്കുണ്ടാവും. അപ്പോൾ ഇന്ന് രാഹുൽ, മണികണ്ഠൻ, അതുപോലെ സുനിൽ, പിന്നെ സുധീഷ് എന്ന് പറഞ്ഞ 4 പയ്യന്മാരെൻ്റെ കൂടെ ഉണ്ട്. പിന്നെ ഞാനും ഉണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഒരു 1.5 കിലോമീറ്റർ നടക്കേണ്ട ദൂരമേ ഉള്ളൂ കമലകം ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്ന്. അവിടെ നിന്ന് നടന്ന് ഒരു 1.5 കിലോമീറ്റർ നടന്ന് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മയിലാടുംപാറയിൽ എത്താൻ പറ്റും. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 100-150 മീറ്റർ നമ്മളിങ്ങനെ നടന്ന് ഏകദേശം നമുക്കൊരു 10 മിനിറ്റിനുള്ളിൽ നമുക്ക് കമലകം ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നമുക്ക് പെട്ടെന്ന് നടന്നു കഴിഞ്ഞാൽ മയിലാടുംപാറയിൽ എത്താൻ പറ്റും. പിന്നെ മയിലാടുംപാറയിലേക്ക് പോകുന്ന ഭാഗങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആനത്താരയും അങ്ങനെ അതൊക്കെ ഏറ്റവും കൂടുതലുള്ളൊരു ഏരിയയാണ്. നമുക്ക് രാഹുലിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം. രാഹുൽ, ഇവിടെ എങ്ങനെയാണ് ആന? ഇവിടെ ആന എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമാണ്. ഇപ്പോൾ ഏകദേശം ഇന്നലെ അല്ലേ, 2 ദിവസം മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആന ശല്യം. ഇപ്പോൾ ഇന്നലെ ഈ വഴിയിലൊക്കെ ഉണ്ടായിരുന്നു ആന ശല്യം. ഈ വഴിയിലുണ്ടായിരുന്നു. അവിടെ കാണാൻ. അപ്പം രാഹുൽ പറഞ്ഞ് 2 ദിവസം മുമ്പ് വരെ. അപ്പം 2 ദിവസം മുമ്പ് വരെ ഇവിടെ ആനശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. അത് മഴ പെയ്യുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ ആനശല്യം ഇല്ലേ. മഴ പെയ്യുന്ന സമയങ്ങളിൽ അത് തന്നെ. അതായത് കൃഷിയിടങ്ങളിലും കാര്യങ്ങളിലെല്ലാം ആന വരും. പിന്നെ മഴ സമയമായിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ നടന്നു വരുന്ന ഈ ഒരു സ്ഥലത്തൂടെ നമുക്ക് ചിലപ്പം മയിലാടുംപാറ എത്താനൊന്നും പറ്റത്തില്ല. അത്രത്തോളം ആനശല്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയാണ് മയിലാടുംപാറയിലേക്ക് പോകുന്ന വഴി. സെറ്റിൽമെൻറ്റിൻ്റെ അടുത്തു നിന്ന് കുറച്ച് ദൂരമാണെങ്കിൽ പോലും ഇവിടെ നിന്ന് ആ സെറ്റിൽമെൻറ്റിൽ നിന്ന് ഇവിടെ വരെ എത്തുക എന്ന് പറയുന്നത് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര പ്രയാസമാണ്. കാരണം ആനത്താരയും ആനകളൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പുറകിൽ നമ്മൾ വന്നപ്പോൾ അവിടെ കുറച്ച് സ്ഥലത്ത് ഇതുപോലെ ആന കൃഷിയിടങ്ങളിലൊക്കെ നശിപ്പിച്ചതായിട്ട് നമ്മൾ കണ്ടത്. അതെന്തായാലും നമ്മൾ ഈ വീഡിയോയ്ക്ക് അകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇവിടെ കണ്ടുള്ള ഞാൻ രാവിലെ. ആഹാ. അപ്പോൾ ഇതാ ഇവിടെയും അടിപൊളി പാറാക്കൂട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ട്. മണിയണ്ട, പിന്നെ എങ്ങനെ മയിലാടുംപാറയിൽ പോയിക്കളയാം? എത്താറായടേ. നമ്മുടെ സെറ്റിൽമെൻറ്റിലെ മണികണ്ഠനും അതുപോലെ രാഹുലും പറഞ്ഞതുപോലെ തന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാനും മുമ്പ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്കും അറിയാം അത്യാവശ്യം കുറച്ച് ദൂരമേ ഉള്ളൂ എന്ന് തോന്നുന്നു നമുക്ക് മയിലാടുംപാറ എത്താനായിട്ട്. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയാണ് കാണാനായിട്ടും. അതുപോലെ നമ്മൾ പോകുന്ന വഴിയുടെ ഭാഗങ്ങളും പിന്നെ മഴ സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ആന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആന വരാനായിട്ട് ഏറ്റവും സാധ്യതയുള്ളതും ആന വരുന്നതുമായിട്ടുള്ള ഏരിയയാണ് മയിലാടുംപാറ എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും ദൂരം നമ്മൾ നടന്നിട്ട് മയിലാടുംപാറ എത്തുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ്. ഇതൊക്കെ ഉണ്ടാ കുറച്ച് ആനപ്പിണ്ടം കിടക്കുന്നുണ്ട്. അത് മയിലാടുംപാറ നമ്മൾ പോകുന്ന വഴിയിൽ കിടക്കുന്നതാണ്. ഏകദേശം 1 ആഴ്ചയോളം പഴക്കമുണ്ട് കേട്ടോ ആ ഒരു ആനപ്പിണ്ടങ്ങൾക്ക്. 1 ആഴ്ചയോ 2 ആഴ്ചയോളം പഴക്കമുള്ളൊരു ആനപ്പിണ്ടമാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി കാണും ആന ഏറ്റവും കൂടുതൽ വരുന്നൊരു ഭാഗം കൂടിയാണ് മയിലാടുംപാറ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മയിലാടുംപാറ എന്ന് പറയുന്ന ആ ഒരു പാറയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ രാഹുലും അതുപോലെ നമ്മുടെ കമലകത്തെ കൈമാരൊക്കെ ബ്ലോഗെല്ലാം ചെയ്യുന്ന ഒരു
ഏരിയയും കൂടെയാണ് മയിലാടും പാറ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ മയിലാടും പാറയിലോട്ട് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ മയിലാടും പാറയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ രാഹുലും അതുപോലെ നമ്മുടെ കൂട്ടത്തുനിന്ന മണികണ്ഠനും അങ്ങനെ മയിലാടും പാറയിലോട്ട് എത്തിക്കൊണ്ട് ഇരിക്കുകയാണ്. രാഹുലേ, മണികണ്ഠ, മയിലാടും പാറ എത്തിയടായി, പൊളിയടായി. വിഷയം കേട്ടോ, നേരത്തെ വന്ന രണ്ട് പയ്യന്മാരാണ് സുനിലും അതുപോലെ സുതീഷും. മണികണ്ഠനാണ് നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. നമ്മൾ വീഡിയോ എടുത്തു തന്നപ്പോൾ നമ്മളെ കൂടെ ഉണ്ടായിരുന്നത്. പിന്നെ രാഹുൽ. ഇപ്പൊ രാഹുലേ, ഇതാണല്ലേ മയിലാടും പാറ. ഒരു രക്ഷയില്ല കേട്ടോ കാണാനായിട്ട്. നല്ല ഏരിയ ഉണ്ട് മയിലാടും പാറ ഇങ്ങനെ കാണാനായിട്ട്. നല്ല വ്യൂവും അതുപോലെ നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ മയിലാടും പാറയിൽ നിന്നാലായിട്ട് കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങ് ആ ഭാഗം ബോണക്കാടും പിന്നെ ഇതെല്ലാം പേപ്പർ ഡാമിൻ്റെ റിസർവോയറാണ്. ഈ ഭാഗത്തെല്ലാം കാണുന്നത്. ഈ ഭാഗമെല്ലാം ഒരു രക്ഷയില്ല കാണാനായിട്ട്. കൂടെ വന്ന സുതീഷാണ്. സുതീഷേ, നീ എപ്പോഴും മയിലാടും പാറ വരാറുണ്ടാടായി? ഓ, എങ്ങനെ ഇവിടുത്തെ ഒരു ഇതിനെക്കുറിച്ച് പറ, ഈ ഒരു വ്യൂ പോയിന്റിനെ കുറിച്ച്? ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ വേറെ എന്താ, കുളിക്കാൻ ഇതിനൊക്കെ വരും. പിന്നെ എന്താ, ഇത്രയും നല്ല വൈബ് സ്ഥലങ്ങളൊക്കെ വേറെ ഇവിടെ ഉണ്ടല്ലേ. കൊള്ളാം. പിന്നെ ഇത്രയും നല്ല അടിപൊളി വൈബ് സ്ഥലം. മണികണ്ഠ, നിനക്ക് മയിലാടും പാറേനെ പറ്റി എന്തിനാണ് പറയാനുള്ളത്? നീ പറ എന്തെങ്കിലും പറ, നമ്മുടെ ബ്ലോഗിൽ എന്ത് പറയാ. കൊള്ളാം, പൊളി. നിനക്ക് എന്തിനാണ് മയിലാടും പാറ? അപ്പം ഈ കാണുന്ന ഭാഗം എന്ന് പറയുന്നത്, മയിലാടും പാറയുടെ ഈ കാണുന്ന ഈ ഭാഗത്തൂടെ വരുന്നതെന്ന് പറയുന്നത് മുതുമറ എന്ന് പറയുന്ന ഒരു ആറാണ്. പിന്നെ ആ ഭാഗത്തൂടെ വരുന്നത് വലിയാറ്, അതുപോലെ കരമനയാറ്. ആ ഒരു ആറിൻ്റെയൊക്കെ കോണുകളാണ് ആ കാണുന്നത്. പിന്നെ നമുക്ക് ഈ ഒരു ഈ കാണുന്ന മുന്നേ ഈ കാണുന്ന ഭാഗത്ത് കുറേ അങ്ങ് താഴെയാണ് നമ്മുടെ പേപ്പറ ഡാം. അപ്പോൾ എന്തായാലും മയിലാടും പാറ ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ടാണ്. നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഇവിടെ നിന്നിട്ട്. ഒരുപാട് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും. അതുപോലെ കുളിക്കാനും എല്ലാത്തിനും പറ്റും ഈ ഒരു ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ. അപ്പുറം അതാ ഈ ഭാഗം കണ്ടോ, അങ്ങോട്ടെല്ലാം നമ്മളെ വിദുര അങ്ങോട്ടുള്ള ഭാഗങ്ങളാണ്. ഇതാ കാണുന്ന അങ്ങോട്ട് ബോണക്കാടാണ്. പിന്നെ ഈ ഭാഗം നമ്മൾ വന്ന വഴിയാണ്. ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. നമുക്ക് കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സ്പോട്ട് തന്നെയാണ് മയിലാടും പാറ. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് അറിയോ? കാണിച്ചു അയ്യോ. നമ്മളങ്ങനെ മയിലാടും പാറയുടെ ഇതാണ് നമ്മൾ പറഞ്ഞ മയിലാടും പാറ ഈ കാണുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് കുറച്ച് താഴേക്ക് ഇറങ്ങാനായിട്ട് പോവാണ്. ഇതാ സുതീഷ് നമ്മളെ താഴോട്ട് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ട്. സുതീഷേ, ഓ, ഇവിടെ കൂടെ വരാനാ? ഇവിടെ മുളം കൂടാണെന്ന് തോന്നണല്ല. കണ്ണപ്പാ വാ. അപ്പം നമ്മളങ്ങനെ നമ്മുടെ മയിലാടും പാറ താഴേക്ക് ഇറങ്ങി പോവുകയാണ്. നമുക്ക് താഴെ പോയിട്ടും കൂടെ നമുക്ക് മയിലാടും പാറയുടെ ഒരു വ്യൂ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ മുകളിൽ കണ്ടതുപോലെ തന്നെ താഴെ നിന്ന് ഇറങ്ങി നിന്ന് മയിലാടും പാറ കാണാനും അടിപൊളിയാണ്. രക്ഷയില്ല ഗൈസ്, ഒന്നും പറയാനില്ല മയിലാടും പാറേനെ കുറിച്ച്. നമ്മൾ ഈ ഒരു സ്ഥലത്ത് നിന്ന് കാണുമ്പോഴുള്ളൊരു വ്യൂ എന്ന് പറയുമ്പം നമുക്ക് ഡാമിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലപോലെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. പേപ്പാറ ഡാമിൻ്റെ റിസർവോയറിൻ്റെ കുറച്ച് ഭാഗങ്ങൾ. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ല, നമുക്ക് മയിലാടും പാറ കാണാനും ഇവിടെ നിന്ന് ഇരിക്കാനും അതുപോലെ. അങ്ങനെ ഒരു നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ് ഇപ്പം മയിലാടും പാറ എന്ന് പറഞ്ഞ ഈ ഒരു പാറയിൽ നിന്നിട്ട് പേപ്പർ ഡാമിൻ്റെ റിസർവോയറും കാര്യങ്ങളെല്ലാം കാണാനായിട്ട് ഒരു അടിപൊളി ഒരു ഏരിയ തന്നെ നമുക്ക് പറയാം. കൊള്ളാം, പൊളി. നമ്മൾ ഏകദേശം ഒരു കുറച്ച് സമയമായിട്ട് ഒരു അരമണിക്കൂറോളമായി നമ്മൾ മയിലാടും പാറയിൽ വന്നിട്ട് കുറച്ച് സമയം മയിലാടും പാറയിലേക്ക് ഇരുന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു രക്ഷയില്ലാത്തൊരു സ്പോട്ട് എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ ഒരു മയിലാടും പാറ കാണാനും അതുപോലെ നമുക്ക് ഇവിടെ വന്ന് ഇരിക്കാനും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വ്യൂ പോയിന്റ് കാണാനും എല്ലാം നല്ല പൊളിയാണ്. ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അങ്ങനെ നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും മയിലാടും പാറയിൽ നിന്നത്തെ ഈ നമ്മൾ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിലേക്ക് കാണാം. ഞാൻ സജിത്ത്. അപ്പോൾ നമ്മളെ കൂടെയുള്ള പയ്യന്മാരെയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് രാഹുൽ, അതുപോലെ ഇത് നമ്മുടെ സുതീഷ്, അതുപോലെ മണികണ്ഠൻ. പേര് പറഞ്ഞോട്. സുനിൽ. അപ്പം എല്ലാവരുടെയും കൂടെ ഇന്നത്തെ വീഡിയോ നമ്മളങ്ങനെ മയിലാടും പാറ വെച്ച് നിർത്തുകയാണ്. അപ്പം എന്തായാലും അടുത്തൊരു വീഡിയോയിൽ അതിനെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുക. അപ്പം എന്തായാലും നെക്സ്റ്റ് അടുത്തൊരു പൊളി വീഡിയോ ആയിട്ട് കാണാം. ഞാൻ സജിത്ത്. അതുപോലെ എല്ലാവരുടെയും പേരിൽ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിച്ച് ഇരിക്കുകയാണ്. അപ്പം എല്ലാവരും കൂടെ ബൈ എന്ന് പറഞ്ഞോ. ബൈ ബൈ ബൈ.